അപ്പൊ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ പോകുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു എഗ് ഫേസ് പാക്ക് ആണ് ഉണ്ടാക്കുന്നത് ആന്റി ഏജിങ്ങിന് വളരെ നല്ലതാണ് ഈ ഒരു ഫേസ് പാക്ക് അപ്പൊ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് ആന്റി ആയതുകൊണ്ട് നമ്മൾ ഒരു ടെർമറിക് ഓയിൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഒരു ടെർമറിക് ഓയിലാണ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാക്ക് ഇടാനായിട്ട് അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ഇത് ഉപയോഗിച്ചിട്ടൊരു മസാജ് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അടുത്തായിട്ട് നമ്മുടെ പാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഇതിപ്പോൾ ഇന്നൊരു ഹോളിഡേ ആണ് അപ്പോൾ എന്താണ് വീക്കെൻഡ്സിലൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പുട്ട് ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്കുകൾക്ക് നമ്മുടെ ചർമ്മത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് മുട്ടയുടെ മഞ്ഞയോ വെള്ളയോ രണ്ടും കൂടിയോ മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം നമ്മുടെ സ്കിന്നെ ഏതാണ് കൂടുതൽ യോജി യോജിക്കുന്നത് അതെടുക്കാം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഫേസ് പാക്ക് എന്നതിലുപരി ഒരു ചെറിയൊരു മരുന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം ഞാനിവിടെ ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞൾ എടുത്തു വെച്ചിട്ടുണ്ട് കസ്തൂരി മഞ്ഞളിൻ്റെ നിറം ക്രീം കളറാണ് അപ്പോൾ മഞ്ഞ നിറത്തിലുള്ളതല്ല കേട്ടോ കസ്തൂരി മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി മിക്സ് ചെയ്തിട്ടും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് മാത്രമായിട്ടും ചേർക്കാം കേട്ടോ അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ തേനാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് പിമ്പിൾസ് ഉള്ളവർക്കെല്ലാം നല്ലതാണ് ആൻറ്റി ഏജിങ്ങിന് ഒത്തിരി ഗുണം നൽകുന്ന ഒന്നാണ് പാൽ അല്ലെങ്കിൽ പാൽപ്പൊടി ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ പാൽപ്പൊടിയാണ് അപ്പോൾ അത് ഞാനൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം പാലാണെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ ഇപ്പോൾ പാൽപ്പൊടി ആണെങ്കിൽ നമുക്കിതിനകത്ത് നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊരല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതേപോലെ പാക്കിൻ്റെ ആ ഒരു പരുവത്തിന് നമുക്കെടുക്കാം അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവുക നമ്മുടെ ഈ ഒരു പാക്ക് നമ്മുടെ ചർമ്മത്തിലെ നേരത്തെ വരകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആകും അതുപോലെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒരു ജലാംശം നിലനിർത്താനായിട്ട് സഹായിക്കും ഡ്രൈനെസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചുളിവുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു പാക്ക് നമ്മുടെ ചർമ്മത്തെ ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ടും അതുപോലെ ടോൺ ചെയ്യാനായിട്ടും ഒന്നാം തരാണ് ഇത് നല്ല തിക്കായിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് നമ്മൾ തേനൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ പാൽപ്പൊടി അതൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കുക അതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളമോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമോ ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തത് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അപ്പം നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊരു ഗ്ലോ ആകുന്നതായിട്ടും അതെല്ലാം സോഫ്റ്റ് ആകുന്നതായിട്ടൊക്കെ ഫീൽ വരും അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ആകും നാച്ചുറലായിട്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ബോഡി പോളിഷിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് യൂസ് ചെയ്യാനായിട്ട് മറക്കരുത് കരിമങ്കല്യം പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അതുപോലെ തന്നെ കാക്കപ്പുള്ളി അതുപോലുള്ള കാര്യങ്ങളുള്ളവർക്ക് മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ടൊരു ഫേസ് പാക്ക് ഉണ്ട് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ചർമ്മത്തിൻ്റെ നിറം ബെറ്റർ ആക്കി കൂടി ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ ഒരല്പം കുക്കുംബറിൻ്റെ ജ്യൂസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരല്പം പാലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് ശരിക്കും ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ പഞ്ഞി ഉപയോഗിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചൊന്നും ചെയ്യാം ഫസ്റ്റ് ഒന്ന് ഫേസ് ക്ലീൻ ചെയ്തിട്ട് ചെയ്യാം ഒരു ലെയർ ഇട്ടതിന് ശേഷം അത് ഉണങ്ങുമ്പോൾ ഒരു ലെയർ കൂടി ഇടുക അതായത് രണ്ട് ലെയർ ഇടണം ഒരു ടോട്ടൽ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് എങ്കിലും നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കുക അതിനുശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കളയാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതി ചെയ്യുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ മുഖക്കുരു കാര ഇതെല്ലാം പോകും ഒപ്പം നമ്മുടെ മുട്ട ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം കൂടി കിട്ടും കുക്കുംബർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ബ്ലീച്ചാണ് അപ്പോൾ അത് സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മൾ കസ്തൂരി മഞ്ഞൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ തന്നെ ചെയ്യാം അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടാണ് എന്താണ് ആണുങ്ങൾക്ക് ഉപയോഗിക്കാവോ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ അതനുസരിച്ച് വീഡിയോ ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം